ക്ലിനിക്കൽ ഫീച്ചേഴ്സും ലാബ് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ശിജലകളെ പറ്റിയുള്ള മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഡിസീസസും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു അല്ല. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ക്ലിനിക്കൽ സിൻഡ്രോംസ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസീസസ് ആണ് മെയിനായിട്ട് ശിജല കോസ് ചെയ്യുന്നത്, ദെൻ അതിൻ്റെ ലാബ് ഡയഗ്നോസിസ് എങ്ങനെയാണ്, അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കും നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇസ് ദ ഇൻ ദ ക്ലിനിക്കൽ സിൻഡ്രോംസ് ഇറ്റ്സ് കളക്റ്റീവ്ലി നോൺ ആസ് ഷിജലോസിസ്. ദാറ്റ് ഈസ് ഷിജലോസിസ് മീൻസ് ദ വൈഡ് വെറൈറ്റീസ് ഓഫ് ഡിസീസസ് കോസ്ഡ് ബൈ ഷിജല ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് ഷിജലോസിസ്. ഹായ് ഓൾ, നമ്മൾ ഷിജലയുടെ ക്ലിനിക്കൽ സിൻഡ്രോംസ് ആൻഡ് ലാബ് ഡയഗ്നോസിസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷിജലയുടെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ദെൻ അതിൻ്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എന്തൊക്കെ ഡിസീസസ് ആണ് മെയിനായിട്ട് ഷിജല കോസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ലാബ് ഡയഗ്നോസിസ് എങ്ങനെയായിരിക്കാം, അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിജല കോസ് ചെയ്യുന്ന ഡിസീസസിനെ നമ്മൾ കറക്റ്റീവ്ലി പറയുന്ന പേരാണ് ഷിജലോസിസ്. അതായത് ഷിജലോസിസ് മീൻസ് ദ ഹോൾ സ്പെക്ട്രം ഓഫ് ഡിസീസസ് കോസ്ഡ് ബൈ ഷിജല ഈസ് കറക്റ്റീവ്ലി നോൺ ആസ് ഷിജലോസിസ്. ഇതിനകത്ത് ഷിജലോസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിലറി ഡിസെൻട്രി ആണ്. ഓക്കെ, ഈ ബാസിലറി ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് ഷിജല ഷിജലയാണ് കോസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ബാസിലറി ഡിസെൻട്രി ആൻഡ് അമീബിക് ഡിസെൻട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ അമീബിക് ഡിസെൻട്രി നോക്കുന്നില്ല, ജസ്റ്റ് ബാസിലറി ഡിസെൻട്രി ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഷിജല കോസ് ചെയ്യുന്ന ഷിജലോസിസിൽ ഏറ്റവും പ്രൊഡോമിനന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ബാസിലറി ഡിസെൻട്രി. ഈ ബാസിലറി ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ എന്തായിരിക്കും അക്യൂ നിങ്ങൾക്കറിയാം എന്താണ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ അക്യൂട്ട് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇൻഫെക്ഷൻ ആയിരിക്കും, അലോങ് വിത്ത് ഫീവർ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംപ്സ് ആൻഡ് ടെനസ്മസ്. എന്താ ഈ ടെനസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒന്ന് ടോയ്ലറ്റ് പോയി വരുന്നു, കുറച്ച് സമയം ഇരിക്കുന്നു, വീണ്ടും ഒന്നും കൂടി ടോയ്ലറ്റ് പോകാനുള്ള ഒരു ഇത് തോന്നുന്നു, അതിനാണ് നമ്മൾ കളക്റ്റീവ് പറയുന്ന പേരാണ് ടെനസ്മസ് എന്ന്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായി, വിറ്റ് അബൌട്ട് 12 hours to 7 days വരെയാണ്. നമ്മൾ ഒരു ഒപ്റ്റിമം പറയുമ്പോൾ അബൌട്ട് 48 hours ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പേഷ്യന്റിന് ഏറ്റവും ടിപ്പിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ഓൺസെറ്റ് ഓഫ് ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും, അലോങ് വിത്ത് അബ്ഡോമിനൽ ക്രാംപ്സ്, ടെനസ്മസ്, അർജൻസി. ദെൻ അടുത്താണ് ഏറ്റവും ടിപ്പിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസേജ് ഓഫ് ലൂസ് ഫീസസ് കണ്ടെയ്നിങ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. അതായത് ഇതിനകത്ത് എന്തുണ്ടാവും, ഈ ഒരു സ്റ്റൂളിൻ്റെ അകത്ത് ലൂസ് സ്റ്റൂൾ ആയിരിക്കും, അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ആൻഡ് മ്യൂക്കസും കൂടുതലുണ്ടാവും ഈ ഒരു ബാസിലറി ഡിസെൻട്രി കാണുന്നത്. ഓക്കെ, ഈ ഒരു ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോർമലി എന്താണ് സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ പക്ഷേ ചില കേസിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു അസിംപ്റ്റമാറ്റിക് കോളനൈസേഷൻ ഇൻ ദ കോളൻ. അതായത് ചില പേഷ്യൻസിന്റെ എന്തുണ്ടാവും, ചില പേഷ്യൻസിന്റെ കോളൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കോളനൈസേഷൻ നടക്കും വിത്തൗട്ട് എനി സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ആൻഡ് ദ ആക്ട് ആസ് എ റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻസ്. അതായത് ഈ ഒരു പേഷ്യൻ്റ് എന്തായിരിക്കും കാരിയർ ആയിട്ട് ആക്ട് ചെയ്യാം, ഈ ഒരു പേഷ്യന്റ് എന്തായാലും ലൈഫ് ലോങ് കാരിയർ എന്നുള്ള രീതിയിലേക്ക് ആണെങ്കിൽ മാറും വിതൗട്ട് അസിംപ്റ്റമാറ്റിക് വിതൗട്ട് എനി സിംപ്റ്റംസ്. ഓക്കെ, ദെൻ ഇതിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ റയർ ആണ്, പക്ഷേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിജല്ല ഡിസെൻട്രിയ ടൈപ്പ് 1 ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് മാത്രമാണ് ഇതിന് സിവിയർ കോംപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ബാക്കിയുള്ള ഡിസീസസ് ആവുന്ന ബാക്കിയുള്ള ഷിജലയാവുന്ന സമയത്തൊന്നും അത്ര വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടാവാം, ടോക്സിക് ന്യൂറൈറ്റിസ്, കൺജങ്ക്റ്റിവൈറ്റിസ് ആൻഡ് ഓൾസോ ഹിമലറ്റിക് യൂറമിക് സിൻഡ്രോം. ഇത്രയാണ് മേജറായിട്ട് വരുന്ന ക്ലിനിക്കൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അഡൾട്ട്സ് കാണപ്പെടുന്നതാണ് റിട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞ സംഭവം കാണുന്നുണ്ട്. പിന്നെ ഷിജല കോസ് ചെയ്യുന്ന സെപ്റ്റിസീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റയറാണ്, അങ്ങനെ നോർമലി അങ്ങനെ റിപ്പോർട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇത് മെയിനായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിൽഡ്രൻസിന്, മാൽനറിസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് ഈ ഷിജല ഡിസെൻട്രിയ ടൈപ്പ് 1 ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തായിരിക്കും ഈ ഒരു സെപ്റ്റിസീമിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അതന്നെ വളരെ റയർ കേസസ് ആണ്. ആ ഒരു സെപ്റ്റിസീമിയ ഉണ്ടാകുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഫോർ DIC, ദാറ്റ് ഇസ് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ, ദെൻ ബ്രോങ്കോ ന്യൂമോണിയ ആൻഡ് ഓൾസോ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലർ. ഈ ഒരു സിംപ്റ്റംസ് അല്ലെങ്കിൽ ഈ ഒരു അണ്ടർലൈൻ ഡിസീസസ് കൂടി ഈ ഒരു പേഷ്യൻസിന് ഉണ്ടാവാറില്ല. അതായത് മാൽ നറിഷ്ഡ് ചിൽഡ്രൻസിനാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. അതും ഷിജല ഡിസെൻട്രിയുടെ ടൈപ്പ് 1 ഇൻഫെക്ഷൻ കേസിൽ DIC കാണും, ബ്രോങ്കോ ന്യൂമോണിയ ആൻഡ് ഓൾസോ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലർ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത്.
അതേസമയത്ത് ബാക്കിയുള്ള ഷിജല ആയിട്ടുള്ള ഷിജല സോണി ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൽഡസ്റ്റ് ഫോം ഓഫ് ബാച്ചിലറി ഡിസെൻട്രി ആയിരിക്കും. ദെൻ ഷിജല ഫ്ലക്സിനറിയും ഷിജല ബോഡി ആണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ സിവിയറ്റിന്റെ കേസിൽ നമ്മുടെ ഷിജല സോണിനെക്കാട്ടും കുറച്ചുകൂടി ഒരു പടി മുമ്പിലായിരിക്കും എന്തുണ്ടാവുക, ഈ ഷിജല ഫ്ലക്സിനറിയുടെയും ഷിജല ബോഡിയുടെയും ഇൻഫെക്ഷൻ ഉണ്ടാവുക. ഏറ്റവും പ്രൊഡോമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിജല ഡിസെൻട്രി ടൈപ്പ് വണ്ണിൽ തന്നെയായിരിക്കും. അവരെയാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസും കണ്ടുവരുന്നത്. നമ്മൾ നോക്കുന്നത് ഏതൊക്കെയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് റിസ്ക് ഗ്രൂപ്പ് ആനിമൽ സോറി ഡിസ്ക് ഡിസ്ക് ഗ്രൂപ്പ് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് ചിൽഡ്രൻസ് ആണ്, ചിൽഡ്രൻ ഇൻ ഡേ കെയർ സെന്റേഴ്സ്, ദെൻ ഇന്റർനാഷണൽ ട്രാവലേഴ്സ്, ദെൻ ഹോമോസെക്ഷൽ ഹ്യൂമൻ, ദ പേഷ്യൻസ് വിത്ത് എച്ച് ഐ വി ഇൻഫെക്ഷൻ, ദെൻ പീപ്പിൾ വിത്ത് ഇനഡിക്കേറ്റ് വാട്ടർ സപ്ലൈ, ആൻഡ് പേഴ്സൺസ് ഇൻ പ്രിസൺസ് ആൻഡ് മിലിറ്ററി ക്യാമ്പ്സ്. അതായത് ഇവിടെ എന്താ ഇവിടെ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് നോക്കാം ചിൽഡ്രൻ ഡേ കെയർ സെന്റേഴ്സ് എന്തായിരിക്കും, അത്ര നല്ല രീതിയിൽ കുട്ടികളെ നോക്കണം നിർബന്ധമൊന്നുമില്ല, ആ രീതിയിൽ കിട്ടാം. ദ ഇന്റർനാഷണൽ ട്രാവലേഴ്സ് എന്തായിരിക്കാം, നമ്മൾ നേരത്തെ ട്രാവലേഴ്സ് ഡയറി കണ്ടിട്ടുണ്ട് അല്ലേ, അതുപോലെയുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് നമുക്ക് എവിടെന്നെങ്കിലുള്ള വാട്ടർ കയറി കിട്ടും. മെയിൻ ആയിട്ട് ഇതിന്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, ഫീക്കൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ് ഇതിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്നുള്ള സോറി റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഹോമോസെക്ഷൽ മെൻസിന് കിട്ടുന്നുണ്ട്. പിന്നെ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഓൾറെഡി അവിടെ ഇമ്യൂൺ സെൽസ് ഒക്കെ ലോവേഡ് ആയിരിക്കും. ദെൻ പീപ്പിൾ വിത്ത് ഇൻഅഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, കാരണം എന്താണ് നമ്മൾ പഠിച്ചു മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്താണ്, കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് വഴിയാണ് ഇൻഫെക്ഷൻ വരുന്നത്. ദെൻ പേഴ്സൺസ് ഇൻ പ്രിസൺസ് ആൻഡ് മിലിറ്ററി ക്യാമ്പ്സ്, അവിടെ എന്തായിരിക്കും ഈ ഒരു മിലിറ്ററി ക്യാമ്പ്സിലൊക്കെ എന്തായിരിക്കും വെച്ചാൽ ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് ഇൻഡിവിജ്വൽസ് എന്നുള്ള രീതി പറയുന്നത്. പിന്നെ ഇതിന്റെ എപ്പിഡമിയോളജി നോക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് എ വേൾഡ് വൈഡ് ഡിസീസസ് ആണ്. അബൌട്ട് 150 മില്യൺ കേസസ് പെർ ഈ ആനുവലി വേൾഡ് വൈഡിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബൌട്ട് 30% ഓഫ് ദ ഷിജലോസിസ് ഇസ് മെയിൻലി കോസ്ഡ് ബൈ ഷിജല ഡിസെൻട്രിയ ടൈപ്പ് വൺ ആയിരിക്കും. ദെൻ 150 മില്യൺ അതാകുമ്പോൾ 30% എന്തായിരിക്കും ഷിജല ഡിസെൻട്രിയന്റെ ഇൻഫെക്ഷൻ ആയിരിക്കും. ദെൻ അതേസമയത്ത് ഷിജല ഫ്ലക്സിനറി ആണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലും ദെൻ ഷിജല സോണി ആകുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ വേൾഡിലും ആയിരിക്കും മെയിനായിട്ട് ഇൻഫെക്ഷൻ ലോക്കലൈസ് ചെയ്യുന്നുണ്ടാവാം. ദെൻ ഇതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻസിലായിരിക്കും ഹ്യൂമൻ ആക്ടേസ് സ്ട്രിക്ട് ഹ്യൂമൻ പാത്തജൻസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് കോളനൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്ട്രിയലായിരിക്കും, ഹ്യൂമൻസിന്റെ ലാർജ് ഇൻഡസ്ട്രിയലായിരിക്കും മെയിൻ ആയിട്ട് കോളനൈസേഷൻ ചെയ്യുന്നത്. ദെൻ ഇതിന്റെ റിസർവയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് പേഷ്യൻസും അല്ലെങ്കിൽ കാരിയേഴ്സും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസിംപ്റ്റമാറ്റിക് കോളനൈസേഷൻ ഉള്ള പേഷ്യൻസ് നമ്മൾ കാരിയേഴ്സ് എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെയുള്ള ഒന്നുകിൽ ഇൻഫെക്റ്റഡ് പേഷ്യൻസും അല്ലെങ്കിൽ കാരിയേഴ്സും ആയിരിക്കും ഇതിന്റെ റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ ഇത് മെയിൻ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 different ways വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡോമിനന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീക്കൽ ഓറൽ റൂട്ടാണ്. അതായത് ഹാൻഡ് ടു മൗത്ത് ഇൻഫെക്ഷൻ ആണ്, ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു ടോയ്ലറ്റ് പോകുന്നു, വാഷ് ചെയ്യുന്നു, ആ കൈ കൊണ്ട് നേരെ എന്ത് ചെയ്യുന്നു വായിലേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടും. ഇത് നമ്മൾ മെയിൻ ആയിട്ട് അതായത് അതിനു മുമ്പേ ഈ ഷിജലോസിസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പീഡിയാട്രിക് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ്, നോട്ട് അഡൾട്ട്, ഓൺലി ചിൽഡ്രൻസിലാണ് നോർമലി ലോക്കലൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ട് 10 to 200 ബാസിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം, ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സാനിറ്ററി സ്റ്റാൻഡേർഡ്സ് ലോവേർഡും, പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹൈജീനും വളരെ ലോവേർഡ് ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലാണ് മെയിൻ ആയിട്ട് ഷിജലോസിസ് സ്പ്രെഡ് ആവുന്നത്. രണ്ടാമത്തെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ, സെക്കൻഡ് വൺ ഇസ് ദ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡും വാട്ടർ എന്തായിട്ട് കണ്ടാമിനേഷൻ ചെയ്യുക, ഹ്യൂമൻ ഫീക്കസ് കണ്ടെയ്നിങ് ഷിജല സ്പീഷീസ്, അതായത് നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുന്നു, ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഫീസസിന്റെ അകത്തുള്ള ഷിജല നമ്മൾ കഴിക്കുന്ന ഫുഡും വാട്ടറിലും കണ്ടാമിനേഷൻ വരുന്നു, ദെൻ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടും. ആ രീതിയിലാണ് സെക്കൻഡ് ആണ്. ദെൻ തേർഡ് എന്ന് വെച്ചാൽ ഫോർമൈറ്റ്സ് ആണ്, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഹാൻഡിലേഴ്സ്, പിന്നെ വാട്ടർ ടാപ്സും, അതായത് നമ്മുടെ ബാത്റൂം പോകുന്ന സമയത്ത് ഒരാൾക്ക് ഷിജല ഉണ്ട്, അവരെന്ത് ചെയ്യുന്നു ആ ഒരു കയ്യിൽ ഡോർ നമ്മുടെ ബാത്റൂമിന്റെ ഡോറൊക്കെ തുറക്കുന്നു, ദെൻ സെയിം ഡോറിൽ തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ ടച്ച് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ഈ ഫോർമേറ്റ്സ് വരെ നമ്മുടെ ഫിംഗറിലേക്ക് ഇൻഫെക്ഷൻ വരാം, ദെൻ എന്ത് ചെയ്യുന്നു ആ ഫിംഗർ നമ്മൾ നേരെ വയലേക്ക് കൊണ്ടുവന്നു നമുക്ക് ഇൻഫെക്ഷൻ വരുന്നു. പിന്നെ ഫ്ലൈസിന്റെ കേസ് പറഞ്ഞാൽ ദേ ആക്ട് ആസ് എ മെക്കാനിക്കൽ വെക്ടർ എന്നുള്ള രീതിയിലാണ് ഫ്ലൈസിനെ പറ്റി പറയുന്നത്. എന്താണ് മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പാരസൈറ്റോളജി പഠിച്ചിട്ടുണ്ടാവും, സിസി ഫ്ലൈയുടെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മെക്കാനിക്കൽ വെക്ടർ എന്നുള്ള രീതിയിൽ. ദെൻ ഫിഫ്ത് വൺ ഇസ് ദ വളരെ ചെറിയൊരു മൈനോറിറ്റി മാത്രമേ 6th വരുന്നത്, ദാറ്റ് ഇസ് സെക്ഷലി ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ യങ് മെയിൽ ഹോമോസെക്ഷൽസിനാണ് മെയിനായിട്ട് ഈ ഒരു സെക്ഷലി കോണ്ടാക്ട് വരുന്നത്, ദാറ്റ് ഇസ് ഓറോ ഡ്യൂ ടു ഓറോ ആനൽ കോണ്ടാക്ട് വരുന്നത് കൊണ്ടാണ് മെയിനായിട്ട് അവർക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഇത്രയാണ് മെയിനായിട്ട് ഇതിന്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്.
ദെൻ ഇതിന്റെ ലാബ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സാമ്പിൾ വേണം. സാമ്പിൾ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും. സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാമ്പിൾ എന്താ, സ്റ്റൂൾ സാമ്പിൾ ആണ്. ഇപ്പൊ സ്റ്റൂൾ സാമ്പിൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് നോക്കുന്നു, റെക്ടൽ സ്വാബ്സ് നോക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് എ പ്രൈമറി ഡിസീസ് ഓഫ് എ പീഡിയാട്രിക് ഡിസീസസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ലെസ് ദാൻ 15 ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, ദെൻ ഇപ്പൊ സ്റ്റൂൾ സാമ്പിൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കുന്നു, റെക്ടൽ സ്വാബ്സ് എടുക്കുന്നു. ഈ റെക്ടൽ സ്വാബ്സ് എടുക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അൾസർ, നമ്മൾ ബാച്ചിലറി അൾസേഴ്സ് ഉണ്ടോ ഫോം ചെയ്യും. അമീബിക് അൾസർ പോലെ തന്നെ ഇവിടെ എന്തും ഫോം ചെയ്യും, ബാച്ചിലറി അൾസേഴ്സ് ഫോം ചെയ്യും. ഈ ബാച്ചിലറി അൾസർ എന്നാണ് നമ്മൾ റെക്ടൽ സ്വാബ്സ് എടുക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് സിഗ്മോയിഡോസ്കോപ്പി. നമ്മൾ ബ്രോങ്കോസ്കോപ്പി എവിടെ ഇടുന്നു, നമ്മുടെ ബ്രോങ്കസ് അല്ലെങ്കിൽ ബ്രോങ്കസിലേക്ക് ഇടുന്ന സമയത്ത് ബ്രോങ്കോസ്കോപ്പി. ദ സിഗ്മോയിഡോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മളെ കോളം വെച്ച് കോളനിൽ കൂടി നമ്മളെ കോളനിലേക്ക് ആനസ് വഴി ഇത് കടത്തുന്നതാണ് നമ്മൾ സിഗ്മോയിഡോസ്കോപ്പി എന്നുള്ള രീതി പറയുന്നത്. ദെൻ നമ്മൾ ഇപ്പൊ സ്റ്റൂൾ സാമ്പിൾ കേസ് നമ്മൾ ഫ്രഷ് സ്റ്റൂൾ സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അധികം ഡിലേ ഒന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യാം, ലാബിലേക്ക് സെൻഡ് ചെയ്യാം. ഇനി അഥവാ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രാൻസ്പോർട്ട് മീഡിയംസ് എടുക്കാം, ലൈക്ക് സാക്സ് ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ഹാവിംഗ് എ പി എച്ച് ഓഫ് 7.0 to 7.4. ഈ ഒരു സാക്സ് ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ആണ് നമ്മൾ നോർമലി പ്രിഫർ ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ ഇട്ടിട്ട് നമ്മുടെ നേരെ ലാബിലോട്ട് എത്തും. ഓക്കെ, ലാബിലെത്തി ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്, ഡയറക്റ്റ് മൈക്രോസ്കോപ്പി എക്സാമിനേഷനിൽ ഫസ്റ്റ് വേണം നമ്മൾ വെറ്റ് മൗണ്ട് നോക്കുന്നു. വെറ്റ് മൗണ്ട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, പസൽസ് കാണാൻ പറ്റും, ദെൻ എരിത്രോസൈറ്റ്സ് കാണാൻ പറ്റും, ആൻഡ് മാക്രോഫേജസ് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷിജല്ലയുടെ ഇതിൽ നോക്കുന്നത്. ഒരിക്കലും നമ്മൾ സ്റ്റൂൾ സാമ്പിൾ എന്ത് ചെയ്യാറില്ല, ഗ്രാം സ്റ്റെയിൻ ചെയ്യാറില്ല. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റൂളിൻ്റെ അകത്തും എന്തുണ്ടാവും, നോർമൽ ഫോറസ് ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാച്ചിലെ നമ്മൾ പോളിഫോം ഫസ്റ്റിലുള്ള എല്ലാ ബാക്ടീരിയ നോർമൽ ഫോറായിട്ട് വരുന്നുണ്ട്. ദെൻ പാത്തജനിക് ആയിട്ടുള്ള ഈക്കോളെ വരുന്നുണ്ട്, സിജല വരുന്നുണ്ട്, സാർവണല വരുന്നുണ്ട്. ഇതും എന്താണ്, ഗ്രാം നെഗറ്റീവ് ബാച്ചിലെയാണ്. ഇപ്പൊ നമ്മൾ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇഫ് ഇറ്റ് ഈസ് പാത്തജൻ ഓർ നോർമൽ ഫോർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, സ്റ്റൂള് നമ്മൾ ഗ്രാം സ്റ്റെയിൻ ചെയ്യാത്തത്. Except in case of Vibrio cholerae and Helicobacter pylori. Vibrio cholerae, Helicobacter pylori, H. pylori. ഇത്രയും കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാം സ്റ്റെയിൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഈ Helicobacter pylorinെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിബ്രിയോ കോളറേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാം സ്റ്റെയിൻ, രണ്ടും ഗ്രാം നെഗറ്റീവ് ആയിരിക്കും. ഗ്രാം സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പെർട്ടിക്കുലർ അപ്പിയറൻസ് ഉണ്ട്, ദാറ്റ് ഇസ് കർവ്ഡ് അല്ലെങ്കിൽ കോമ ഷേപ്പ് അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ മൈക്രോസ്കോപ്പിക്കലി സ്റ്റൂൾ എന്തായിരിക്കും, റൈസ് വാട്ടർ സ്റ്റൂൾ ആയിരിക്കും. ആ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റൂൾ ഗ്രാം സ്റ്റെയിൻ ചെയ്യാറുള്ളൂ, വേറെ സമയത്തിൽ വേറെ കണ്ടീഷനിലൊന്നും നമ്മൾ സ്റ്റൂൾ ഗ്രാം സ്റ്റെയിൻ ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ നേരെ എന്ത് ചെയ്തു, കൾച്ചർ ചെയ്യുന്നു. കൾച്ചർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദൻ വൺ സ്റ്റൂൾ അല്ലെങ്കിൽ റെക്ടൽ സാമ്പിൾസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതായത് ഒറ്റ സാമ്പിളിൽ രണ്ട് സാമ്പിൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. സ്റ്റൂൾ സാമ്പിളും അല്ലെങ്കിൽ റെക്ടൽ സാമ്പിളും രണ്ടെണ്ണം നല്ലത്. ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ രണ്ട് സാമ്പിൾ ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ രണ്ട് സാമ്പിൾ എന്നാണ് പറയാം. ഇതിനകത്ത് ഫസ്റ്റ് സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഡിഫറൻഷ്യൽ കൾച്ചർ മീഡിയയിലേക്ക് ഇനോക്കുലേഷൻ ചെയ്തു. അതായത് മക്കൾക്ക് XLDDC, SSCOC, മെത്തിലും ബർഗർ, EMB അതിൻ്റെ അകത്തേക്ക് കിട്ടും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നോർമലി കൾച്ചർ ചെയ്യും. ദെൻ രണ്ടാമത്തെ സെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻറിച്ച്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കും. എൻറിച്ച്മെന്റ് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ സെലിനേറ്റ് എഫ് ബ്രോത്ത് എടുക്കും. ഈ സെലിനേറ്റ് എഫ് ബ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഫോർ ഫീക്കൽ മാറ്റർ എന്ന് ഓർമ്മിച്ചു കേട്ടോ. ഈ സെലിനേറ്റ് എഫ് ബ്രോത്ത് എടുക്കാം, പിന്നെ വേണമെങ്കിൽ ടെട്രാ തയോണേറ്റ് ബ്രോത്ത് എടുക്കാം, പിന്നെ അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ബ്രോത്ത്. ഈ ഒരു മൂന്ന് മീഡിയത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയത്തിൽ എടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഒന്നുകിൽ സ്റ്റൂളോ അല്ലെങ്കിൽ സ്റ്റാബ്സോ ഇട്ടു. ദെൻ നമ്മൾ എന്തായിരുന്നു, ഒരു 6 to 18 hours ഇൻക്യുബേഷൻ വെക്കും. 37 degree സെൽഷ്യസിൽ നോർമലി നമ്മൾ എത്ര അവർ വെക്കാറില്ല, 8 hoursനുള്ളിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, ആഫ്റ്റർ 6 to 18 hours ഇൻക്യുബേഷൻ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെടുത്തിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള, അതായത് ഒന്നെങ്കിൽ SSCDC, XLD, മക്കോങ്കി, പിന്നെ EMB അകത്ത് ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇനോക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കേസിൽ എന്തുണ്ടാവാം, ഈ ഒരു നമ്മൾ നേരത്തെ ശിജല എടുക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫ്രഷ് സാമ്പിളിൻ്റെ അകത്ത് എന്തുണ്ടാവാം, നോർമൽ ഫോറാസ് ഉണ്ടാവാം. അതെന്ത് സംഭവിക്കും, ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു അസിഡിക് PH ഉണ്ടെങ്കിൽ ഷിജലയുടെ ഡിസ്ട്രക്ഷൻ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസ് കൊണ്ടാണ് നമ്മൾ രണ്ട് സാമ്പിൾ പറയുന്നത്. ഓക്കെ, ഇനി അഥവാ രണ്ട് സാമ്പിൾ കിട്ടിയില്ല എന്ന് വിചാരിക്കാം, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നോർമലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറിച്ച്മെന്റ് ബ്രോത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കുക, അതിനുശേഷം നമ്മൾ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ തിയറട്ടിക്കലി പറയുന്നതാണ്. പക്ഷെ നമ്മൾ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇനി നമ്മുടെ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റൂൾ സാമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ എന്തിൻ്റെ അകത്ത് ഇനോക്കുലേഷൻ ചെയ്ത് വെക്കും, മക്കിലേക്ക് XLDയിലേക്ക് ഇനോക്കുലേഷൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഒരിക്കലും നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയയിലേക്ക് നിട്ട് വെക്കാറില്ല. നമ്മൾ തിയറട്ടിക്കലി പറയുന്നത് എന്താണ്,
അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഗുഡ് റിസൾട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ രണ്ട് എൻറിച്ച്മെന്റിൽ ഇട്ട ഗ്രോത്ത് ഇട്ട് വെക്കുന്നു, ദെൻ എൻറിച്ച്മെന്റിൽ ഇടാത്തതിൻ്റെ ഗ്രോത്ത് ഇനോഗുലേഷൻ ചെയ്ത് വെച്ചത് ഇൻക്യുബേഷനിലേക്ക് വെക്കുന്നു. ദെൻ ആഫ്റ്റർ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ നമ്മൾ കോളനി നോക്കുന്ന സമയത്ത് മക്കോങ്കി ഷിജെൽ എന്തായിരിക്കും, മക്കോങ്കിലാക്കുന്ന സമയത്ത് നോൺ ലാക്ടോസ് ഫെർമെന്റേസ് ആൻഡ് ഓൾസോ പേൽ യെല്ലോ കോളനീസ് ആയിരിക്കും. ഡി സി എയിലും അതുപോലെ തന്നെ മോർ സിമിലർ ടു മക്കോങ്കി അഗാർവോയ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ എക്സ് എൽ ഡിയിൽ ആണെങ്കിൽ റെഡ് കളർ കോളനീസ് ആയിരിക്കും. ദെൻ എസ് എസ് ആണെങ്കിൽ എന്തായിരിക്കും, കളർലെസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കോളനി വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിജെല്ല സ്പീഷീസ് ആണെന്നുള്ളത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം മക്കോങ്കി അഗാറിൽ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, എൻ എൽ എഫ് കോളനീസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡി സി എയിലും എസ് എസിലും എന്തായിരിക്കും, സെയിം ഓഫ് സംവട്ട് മോർ ഓർ സിമിലർ ടു മക്കോങ്കി പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എക്സ് എൽ ഡിയിൽ എന്തായിരിക്കും, റെഡ് കളർ ആയിരിക്കും. ദെൻ എച്ച് ഇ ഹെക്ടൺ ആൻഡ് എൻഡ്രിക് മീഡിയയിൽ എന്തായിരിക്കും, ഗ്രീൻ കളർഡ് കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതേ നമ്മൾ മോഡിലിറ്റി നോക്കും. മോഡിലിറ്റി നോക്കുമ്പോൾ എന്തായിരിക്കും, നോൺ മോട്ടൈൽ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് ഫെർമെന്റേഷൻ ടെസ്റ്റ് ആണ്. ഇതിൽ ഗ്ലൂക്കോസ് ഫെർമെന്റേഷൻ ചെയ്യും. ചില സ്പീഷീസ് എന്ത് ചെയ്തില്ല ഗ്ലൂക്കോസിന്റെ ഫെർമെന്റേഷൻ നല്ല രീതിയിൽ, മീൻസ് എന്തെങ്കിലും ചിലത് ആസിഡ് പ്രൊഡക്ഷൻ മാത്രം ഉണ്ടാവും, ചിലത് എന്തുണ്ടാവും ഗ്യാസും കൂടി ഉണ്ടാവും. ഓക്കെ, ആ രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ മിനിമം മീഡിയം നോക്കുന്ന സമയത്ത് ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് നമ്മൾ നോക്കാറില്ല. പിന്നെ മാൻട്രോൾ ഫെർമെന്റേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യും. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഷിജെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് മാൻട്രോൾ ഫെർമെന്റിംഗ് ഷിജെല്ല ആൻഡ് മാൻട്രോൾ നോൺ ഫെർമെന്റിംഗ് ഷിജെല്ല എന്നുള്ള രീതിയിലെ ക്ലാസിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാൻട്രോൾ ഫെർമെന്റേഷൻ ടെസ്റ്റും കൂടി ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് മുഖേന നമ്മൾ നോക്കുന്ന സമയത്ത് ലാക്ടോസിനെയും സുക്രോസിനെയും സാലിസിനെയും അഡിനോളിനെയും ഇനോസിറ്റോളിനൊന്നും എന്തെങ്കിലും ഫെർമെന്റ് ചെയ്യത്തില്ല, എക്സെപ്റ്റ് ഷിജെല്ല സോണി. ഷിജെല്ല സോണി എന്തായിരിക്കും, they can ferment lactose and sucrose late, that is they are late lactose fermentase and late sucrose fermentase are called shigella sone. Then catalase positive aayirikum except shigella dysentery type 1, that always catalase negative aayirikum. Then h2s production negative aayirikum, urease negative aayirikum, citrate negative aayirikum, oxidase negative aayirikum. Okay, idha athraana nammal normally parayanam, idha nammal theoretically parayanam. Nammal lab la engane differentiate cheyyanu ennu parayittundengil nammal aadi endu nokkunu, nammal makkile quality nokkum. Makkile nokkunna samayathu എൻ എൽ എഫ് ആയിരിക്കും. ഓക്കെ, ദെൻ മക്കിൽ എൻ എൽ എഫ് ആവുന്ന സമയത്ത് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഗ്രാം സ്റ്റെയിൻ ചെയ്തതിനു ശേഷം ഗ്രാം നെഗറ്റീവ് ബാസിലി ആയിരിക്കും. മക്കിൽ എന്തായിരിക്കും, എൻ എൽ എഫ് ആയിരിക്കും. കാറ്റലൈസ് പോസിറ്റീവ് ആയിരിക്കും, ഓക്സിഡേസ് നെഗറ്റീവ് ആയിരിക്കും, എക്സെപ്റ്റിക് എന്തായിരിക്കും ഷിജെല്ല ഡിസെൻട്രി ടൈപ്പ് വൺ. നൈട്രജൻ റിഡക്ഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അന്ന് നമ്മൾ എന്താ ഉറപ്പിച്ചു, ഇറ്റ്സ് എൻട്രോബാക്ടീരിയസി എന്നുള്ള ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പിച്ചു. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ മക്കളെ എൻ എൽ എഫ് നോക്കുമ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ഒന്നുകിൽ പ്രോട്ടിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷിജെല്ല ആയിരിക്കാം, അല്ലെങ്കിൽ സാൽമോണല ആയിരിക്കാം. നമ്മളെ മൂന്ന് നമ്മളെ അടുത്തുള്ള ഒബ്ജക്റ്റീവ് വളരെ ചുരുങ്ങി, ആദ്യം വലിയൊരു ഓർഗാനിസം ഫാമിലി ആയിരുന്നു എൻട്രോബാക്ടീരിയസി എന്ന് കണ്ടു. പിന്നെ നമ്മളെടുത്ത് ആകെ മൂന്നെണ്ണം നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് പ്രോട്ടിയസ്, ഷിജെല്ല ആൻഡ് സാൽമോണല എന്നുള്ള രീതിയിലേക്ക്. ദെൻ നമ്മൾ നോക്കുന്നത് എന്ത്, സ്വാമിംഗ് ഗ്രോത്ത് നോക്കുന്നു. സ്വാമിംഗ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് പ്രോട്ടിയസ് ആയിരിക്കാം. ഇവിടെ സ്വാമിംഗ് ഗ്രോത്ത് കാണത്തില്ല, നമ്മൾ പ്രോട്ടിയസിന് ഒഴിവാക്കുന്നു. ഇപ്പം നമ്മളെടുത്ത് രണ്ട് ഓർഗാനിസം മാത്രം, ദാറ്റ് ഇസ് ഷിജെല്ല ഓർ സാൽമോണല എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതെ നമ്മൾ രണ്ടും എന്താണ്, ഗ്രാം നെഗറ്റീവ് ബാസിലയാണ്, മക്കോങ്കിൽ എൻ എൽ എഫ് ആണ്. ഇതെ നമ്മൾ നേരെ എന്ത് നോക്കുന്നു, നമ്മളെടുത്തുള്ള പെപ്റ്റോമാറ്റർ ഉണ്ടാവുമല്ലോ, പെപ്റ്റോമാറ്റർ എടുത്ത് നമ്മൾ ചെറുങ്ങനെ ഒന്ന് വെറ്റ്മോണ്ട് നോക്കാം. വെറ്റ്മോണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, മോട്ടിലിറ്റി കാണാൻ പറ്റും. ചില ടീച്ചേഴ്സ് പറയും വെറ്റ്മോണ്ട് നോക്കുന്നത് വേണമെന്നില്ല, നിങ്ങൾ നമ്മളെ ഫസ്റ്റ് ഇയറിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഹാങ് ഡ്രോപ്പ് മോട്ടിലിറ്റി നോക്കുക എന്ന് പറയും. അത് ഡിപ്പെൻസ് ആണ്, വരുന്ന എക്സ്റ്റേണൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓക്കെ നിങ്ങൾ മോട്ടിവേറ്റ് വേണമെങ്കിലും ചെയ്തോ, അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി എന്നുള്ള രീതിയിലേ പറയാനുള്ളൂ നമ്മളൊക്കെ. ഓക്കെ, എന്തായാലും നമ്മൾ മോട്ടിലിറ്റി ചെയ്ത് നോക്കാം. മോട്ടിലിറ്റി നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഷിജെല്ല ആണെങ്കിൽ എന്തായിരിക്കും, നോൺ മോട്ടൈൽ ആയിരിക്കും. അതേസമയം സാൽമോണല എന്തായിരിക്കും, മോട്ടൈൽ ആയിരിക്കും. അതായത് സെക്കൻഡേ തന്നെ നമുക്ക് ഓർഗാൻസ് ഏതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഷിജെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഇത് നമ്മൾ ഒരു ഏതാണ്ട് ഒരു 50% നമുക്ക് ഓക്കെ, എന്താണ് നമുക്ക് കിട്ടിയ ഷിജെല്ല എന്നുള്ളത്. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ബയോകെമിക്കൽ മീഡിയാസ് എടുക്കണം. ഷിജെല്ലയുടെ ബയോകെമിക്കൽ മീഡിയ നമ്മൾ നോക്കുന്ന സമയത്ത് ടി എസ് ഐ എടുക്കാം. ടി എസ് ഐ ഷിജെല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, കെ ബൈ എ വിത്തൗട്ട് ഗ്യാസ് വിത്തൗട്ട് എച്ച് ടു എസ് ആയിരിക്കും. ചില സ്ട്രെയിൻ എന്ത് തരും, ഗ്യാസ് പ്രഷൻ തരും. അതായത് കെ ബൈ എ വിത്തൗട്ട് എച്ച് ടു എസ് എന്നാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. കാരണം ഈ നമ്മുടെ പ്രോട്ടിയസിനെയും ഷിജെല്ലേനെയും സാൽമോണലേനെയും മെയിൻ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ ടി എസ് ഐ ആണ്. ടി എസ് ഐ വെച്ച് നോക്കുന്ന സമയത്ത് കെ ബൈ എ വിത്തൗട്ട് എച്ച് ടു എസ് രണ്ട് ഓർഗാനിസം തരും, ദാറ്റ് ഈസ് മെയിൻ ആയിട്ട് രണ്ട് ഓർഗാനിസം തരും. അതായത് ഒന്ന് ഷിജെല്ലയും തരും, രണ്ടാം താരും തരും, നമ്മുടെ എസ് പി എ സാൽമോണല പാരാടൈഫി എയും തരും. കെ ബൈ എ വിത്തൗട്ട് എച്ച് ടു എസ് ദെൻ അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൂടി വെക്കുക, മാനിറ്റോൾ മോഡിലിറ്റി മീഡിയ വെക്കുക. അതായത്
മാന്റൽ മോട്ടിലിറ്റി, മാന്റൽ മോട്ടൈൽ മോട്ടൈൽ ആണെങ്കിൽ എന്തായിരിക്കും അത് എസ് പി എ ആയിരിക്കും, നോൺ മോട്ടൈൽ ആണെങ്കിൽ എന്തായിരിക്കും അത് ഷിജെല്ല ആയിരിക്കും. ഇത്രയും ബയോകെമിക്കൽ വെച്ചാൽ മതി, അതായത് ഒരു ടി എസ് ഐ വെക്കുക, ഒരു മാന്റോളും വെക്കുക, ഈ രണ്ട് മീഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, സാൽമോണല ആണോ ഷിജെല്ല ആണോ എന്നുള്ള രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ക്വാളിറ്റി മോർഫോളജി കൂടി ജസ്റ്റ് നോക്കാം. ഇത്രയാണ് ഇതിന്റെ ലാബ് ഡയഗ്നോസിന്റെ അത് വരുന്നത്. ദെൻ ട്രീറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് നാൽഡിസിക് ആസിഡ്, നോർഫ്ലോക്സാസിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറോഫെനിക്കോൾ, ആംബിസിലിൻ ഒക്കെ കൊടുക്കാം. അബൌട്ട് 5 to 7 days വരെ നമ്മൾ കൊടുത്താൽ മതി. ദെൻ ഇത് ആക്ച്വൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എന്താ പോകുന്നത്, ഫ്ലൂയിഡ് ഒക്കെയാണ് പോകുന്നത് അല്ലെ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഒ ആർ എസ് കൊടുത്താൽ മതി. അതിന്റെ കൂടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലാതെ വെറും ഷിജെല്ല ഡിസീസിന് ഒ ആർ എസ് മതി എന്നൊന്നും പറയാൻ നിൽക്കരുത്. അതിന്റെ കൂടെ ഒ ആർ എസിന്റെ കൂടെ നമ്മൾ എന്തും കൊണ്ട് കൊടുക്കണം, ട്രീറ്റ്മെന്റ് കൂടെ കൊടുക്കണം. ഒ ആർ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഈ ഒരു ഫ്ലൂയിഡ് റീടെൻഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒ ആർ എസ് കൊടുക്കുന്നത്. മെയിൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും നല്ല രീതിയിൽ കൈയൊക്കെ ഹാൻഡ് വാഷ് ചെയ്യുക. ഇപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും അല്ലെ. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടോയ്ലറ്റ് പോയി വന്നതിന് ശേഷമൊക്കെ നല്ലപോലെ കൈയൊക്കെ നല്ലപോലെ വാഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻസിനൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫീസസ് ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ അവരുടെ കൈയും നമ്മുടെ കൈയൊക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ വാഷ് ചെയ്യുക. പിന്നെ എന്ന് വെച്ചാൽ സ്റ്റൂൾ ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയോ ഹൈപ്പോക്ലോറൈറ്റ് ആണ്. അത് ഹൈപ്പർ സൊല്യൂഷൻ ഒക്കെ പറയുന്ന ലാബിൽ സോഡിയോ ഹൈപ്പോക്ലോറൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റൂൾ നല്ല രീതിയിലങ്ങ് ഡീകണ്ടാമിനേഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഷിജെല്ലയിൽ വരുന്നത്. ഓക്കെ.